നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാരുതി സുസുക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന eVX എന്ന് പറയുന്ന, നമ്മൾ ഓട്ടോ എക്സ്പോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു മോഡൽ, പിന്നീട് അതിൻ്റെ പ്രൊഡക്ഷൻ മോഡലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വേർഷൻ ഭാരത് മൊബിലിറ്റി ഷോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വാഹനം ഇപ്പോൾ eVITARA എന്നുള്ള പേരിലാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം വരും. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലില്ലാത്ത കുറേ അപ്ഡേഷനാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് eVX എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിലാണ് ഈ ഒരു വാഹനം അറിയപ്പെട്ടതെങ്കിൽ, ഇനി അതറിയാൻ പോകുന്നത്, ഒഫീഷ്യലി ഈ വാഹനം അറിയാൻ പോകുന്നത് eVITARA എന്നുള്ളതാണ്. സുസുക്കി eVITARA എന്നുള്ളതാണ്. 4.3 meter അപ്രോക്സിമേറ്റ്ലി ലെങ്ത്തുള്ള ഈ ഒരു വാഹനം, ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ്. മാരുതിയുടെ തന്നെ, മാരുതി ഞാൻ പറയുന്നില്ല, സുസുക്കിയുടെ തന്നെ ചരിത്രം എടുത്തു നോക്കിയാൽ ദ വൺ ഓഫ് ദ ഹെവിയസ്റ്റ് വാഹനം എന്ന് നമുക്ക് പറയാം. വൺ ഓഫ് ദ ഹെവിയസ്റ്റ് വെഹിക്കിൾസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം ഈ ഒരു വാഹനം ഓൾ വീൽ ഡ്രൈവിലും അവൈലബിൾ ആണ്. ഏറ്റവും ടോസ്പെക് ആയിട്ടുള്ള വാഹനത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത് 1899 kilograms. അത് മാത്രമല്ല, ലോവർ വേരിയൻറ്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 1702 kilograms അടുത്താണ് ഇതിൻ്റെ ഭാരമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഓൾറെഡി കോണ്ടൻറ്റിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സമയം കളയാതെ ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻസിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4.275 meters ആണ്. അതായത് ഓൾമോസ്റ്റ് 4275 millimeters ആണ്. ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.6 meters ആണ്. അത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.8 meters ആണ്. ഇനി നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ആണ്. നമുക്കറിയാം, പ്യുവർ സ്കേറ്റ്ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല വീൽ ബേസ് ഉള്ളൊരു വാഹനമാണ്. 2700 millimeters, അതായത് 2.7 meters ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, 180 millimeters ആണ്. നമ്മൾ കണ്ടിട്ടുള്ള സുസുക്കി ഇങ്ങനെയല്ല. കാരണം ഈ ഒരു വാഹനം ഹെവിയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഭാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1900 kilograms ആണ്. നമ്മൾ ഓൾറെഡി എടുത്തു പറഞ്ഞതാണ്, അതൊരു ടോപ്പ് സ്പെക് മോഡലിനാണ് ഇത്തരത്തിൽ 1900 kilograms ഭാരമുള്ളത്. നമ്മൾ ലോവർ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി 1700 kilograms മാത്രമാണ് ഇതിൻ്റെ ഭാരമെന്ന് പറയുന്നത്. ഈ വാഹനം കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് BYD ഓട്ടോ 3, അത് മാത്രമല്ല ടാറ്റ മോട്ടോസിൻ്റെ കേവിൻ്റെ ഇലക്ട്രിക് വേർഷൻ ZS EV, ഒബ്വിയസ്ലി MG മോട്ടോസിൻ്റെ ZS EV എന്ന് പറയുന്ന മോഡൽ, ഇനി വരാൻ പോകുന്ന മഹീന്ദ്രയുടെ BE6E എന്ന് പറയുന്ന ഒരു വാഹനം, അതിൻ്റെ ടീസേഴ്സൊക്കെ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്രെറ്റ, ഹ്യുണ്ടായുടെ ക്രെറ്റ EV എന്ന് പറയുന്ന വാഹനത്തോടൊക്കെയാണ്. ഈ ഒരു വാഹനത്തിന് 19-inch അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. അത് ടോപ്പ് എൻഡ് സ്പെക്കിൽ 19-inch ആയിരിക്കും. ലോവർ വേരിയൻറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും 18-inch അത് റെസ്ട്രിക്റ്റ് ചെയ്യും. നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 225/50R19, ആ ഒരു സ്പെക്കിലായിരിക്കും ടോപ്പ് എൻഡിൻ്റെ വീൽ ബേസ് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലാഡിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ല അഗ്രസീവായിട്ടുള്ളൊരു ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ട്രൈ ആരോ കൈൻഡ് ഓഫ് LED പാറ്റേൺ, അത് നമുക്ക് ഫ്രണ്ടിലും കാണാൻ കഴിയുന്നുണ്ട്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിലും കാണാൻ കഴിയുന്നുണ്ട്. ബാക്കിലെ ടെയിൽ ലൈറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് സ്ലോട്ടുകൾ കൊടുത്തിട്ടുള്ളത് ഫെൻഡറിലാണ്. അതാണ് ചാർജിങ് സ്ലോട്ടിൻ്റെ പൊസിഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എടുത്തു പറഞ്ഞ ഒരു കാര്യം. ഇനി ഇതിൻ്റെ സി പില്ലറിലാണ് ഈ പിന്നിലെ ഡോർ ഹാൻഡിലുകൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പണ്ടത്തെ സ്വിഫ്റ്റ്, ഇപ്പോഴുള്ള സ്വിഫ്റ്റ് അല്ല, അതിന് മുമ്പത്തെ സ്വിഫ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള സി പില്ലറിലുള്ള ഡോർ ഹാൻഡിലുകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് എന്നറിയില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിനെ കുറിച്ചിട്ടാണ്. 61 kilowatt hour ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു വാഹനമാണ്. സുസുക്കി ഇന്ത്യയിൽ നിർമ്മിച്ച് ഗ്ലോബലി വിൽക്കാൻ പോകുന്ന ഒരു വാഹനം തന്നെയാണ് eVX എന്ന് പറയുന്ന കോഡ് നെയിമിൽ അറിയപ്പെട്ട, ഇനി മുതൽ ഒഫീഷ്യലി അറിയാൻ പോകുന്നത് eVITARA എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗണിഷ് തീമിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് 2 screens ഡ്യുവൽ സ്ക്രീനാണുള്ളത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സെൻട്രൽ കൺസോൾ ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. വലിയ വലിയ ഡോർ പോക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എടുത്തു കൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിട്ടുള്ള AC വെൻ്റ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് അവിടെ ഉണ്ട് തീർച്ചയാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് നോക്കുമ്പോഴത്തേക്കും സുസുക്കി വാഹനങ്ങളിൽ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു അപ്പ് മാർക്കറ്റ് ഫീല് ഈ ഒരു വാഹനത്തിനുണ്ട്. നമുക്കൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം തന്നെ ഒരു അപ്പ് മാർക്കറ്റാണ്. സാധാരണ ഐസ് വേർഷൻ വാഹനങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു ഹൈ എൻഡ് ഫീലിംഗ് നമുക്കുണ്ടായിരിക്കും. അതായത് ഇങ്ങനെയല്ലല്ലോ സാധാരണ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോളും അതുമാത്രമല്ല സ്റ്റിയറിംഗ് ഒക്കെ ഇരിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു
ഒരു പോഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇത്തരം വാഹനങ്ങളുടെ ഇൻറ്റീരിയറിൽ. അതുപോലെ തന്നെയാണ് ഇപ്പം EVX അല്ലെങ്കിൽ eVITARA എന്നുള്ള ഈ ഒരു വാഹനത്തിനും അത്തരം ഒരു ഫീച്ചേഴ്സൊക്കെയാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. മാരുതി സുസുക്കിയും അത് അല്ലെങ്കിൽ സുസുക്കി എന്ന് തന്നെ പറയാം, സുസുക്കിയും ടൊയോട്ടയും ചേർന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഹാർട്ട് ടെക് എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ടൊയോട്ടയുടെ സുസുക്കിയുടെ ഈ ഒരു വേർഷൻ്റെ ഒരു റീബാഡ്ജ്ഡ് വേർഷൻ ടൊയോട്ടയിലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് 2025 വരാൻ പോകുന്നത്. 49 kWh ബാറ്ററി പാക്കും 61 kWh ബാറ്ററി പാക്ക്, അങ്ങനെ രണ്ട് രീതിക്കുള്ള ബാറ്ററി പാക്കാണ് വരുന്നത്. 49 kWh ബാറ്ററി പാക്കിനകത്ത് നമുക്ക് 2-wheel ഡ്രൈവ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 61 kWh ബാറ്ററി പാക്കിനകത്ത് 4-wheel ഡ്രൈവും 2-wheel ഡ്രൈവും സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. LFP ബാറ്ററി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് BYD-യിൽ നിന്നും സോഴ്സ് ചെയ്ത ബാറ്ററിയാണ്. ബ്ലേഡ് ടെക്നോളജിയിൽ വരുന്ന ബാറ്ററികളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിൽ ബാറ്ററി ഇറക്കുമതി അല്ല ചെയ്യുന്നത്, ബാറ്ററിയുടെ കോമ്പണൻസ് ഇറക്കുമതി ചെയ്തിട്ട് ഇന്ത്യയിൽ അത് അസംബിൾ ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മാക്സിമം റേറ്റ് കുറച്ച് വാഹനം ഇറക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഒരു വാഹനത്തിൻ്റെ റേഞ്ചിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 49 kWh ബാറ്ററി പാക്കുള്ള ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും 550 km അടുത്ത് റേഞ്ച് ഉണ്ടായിരിക്കും. 61 kWh ബാറ്ററി പാക്കിന് എന്തായാലും 600 km അപ്രോക്സിമേറ്റ്ലി അടുത്ത് ഒരു റേഞ്ച് അല്ലെങ്കിൽ 600-650 ഇടയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 190 Nm ടോർക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ 49 kWh 2-wheel ഡ്രൈവ് വേർഷനൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോവുക. 4-wheel ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ക്ലോസ് ടു 300 എത്താനുള്ള സാധ്യത തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മോട്ടറിൻ്റെ പവറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 41 kWh ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ 2-wheel വേർഷൻ, അതിൽ 2-wheel വേർഷൻ മാത്രമേ ഉള്ളൂ, അതിന് അപ്രോക്സിമേറ്റ്ലി 145 BHP ആണ് പവർ വരുന്നത്. ഇനി 61 kWh ബാറ്ററി പാക്കുള്ള വേർഷൻ്റെ 2-wheel ഡ്രൈവിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 175 BHP പവർ അവിടെ വരും. 190 BHP അടുത്തായിരിക്കും, അല്ലെങ്കിൽ 190-200 അതിനിടയ്ക്ക് അപ്രോക്സിമേറ്റ്ലി 190-195 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു രീതിയിലായിരിക്കും 61 kWh ബാറ്ററി പാക്കുള്ള 4-wheel അതായത് ഓൾ വീൽ ഡ്രൈവ് വേർഷൻ്റെ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത്. ഈ ഒരു വാഹനം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഗ്ലോബലി വിൽക്കാനാണ് ഇപ്പോൾ സുസുക്കി പ്ലാൻ ചെയ്യുന്നത്. 2025 ജനുവരിയോടുകൂടി ഈ ഒരു വാഹനം നമ്മുടെ പ്രകൃതി മൈതാനിയിൽ തീർച്ചയായിട്ടും ഭാരത് മൊബിലിറ്റി ഷോയിൽ തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കും. അത് മാത്രമല്ല, എടുത്തു പറയേണ്ടത് 50% ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ ഗ്ലോബൽ മാർക്കറ്റിനെ മുൻനിർത്തിയാണ്. അതായത് നമ്മൾ ജാപ്പനീസ് മാർക്കറ്റാണെന്നുണ്ടെങ്കിലും യൂറോപ്യൻ മാർക്കറ്റാണെന്നുണ്ടെങ്കിലും ഈ മാർക്കറ്റിലേക്ക് ആയിരിക്കും ഈ 50% പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വാഹനം നിർമ്മിച്ച് ഗ്ലോബലി സെയിൽ ചെയ്യാനാണ് സുസുക്കിയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാവ് എന്ന് പറയുന്നത് നിസാനാണ്. അപ്പോൾ കോസ്റ്റ് മാക്സിമം കുറച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്നല്ല, നല്ല മികച്ചൊരു വാഹനം തന്നെയാണ് ഈ eVITARA എന്ന് പറയുന്നത്. E4 Electric എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഹാർട്ട് ടെക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ റീബാഡ്ജ്ഡ് വേർഷൻ ടൊയോട്ടയിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഏകദേശം ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു 1800,000 മുതൽ ഒരു 2500,000 അപ്രോക്സിമേറ്റ്ലി ആ ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു 2400,000 നിൽക്കത്തക്ക രീതിയിലായിരിക്കും. തീർച്ചയായിട്ടും നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി. നമസ്കാരം.